ഹായ് കിഡ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ഇർ. പാഠം 14 ഇർ. പാഠം 14 ഇർ. ഇർ ഋഷി, ഇർ ഋഷഭം. ഇർ ഋഷി, ഇർ ഋഷഭം. ഇർ എന്ന അക്ഷരം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഇതിൻ്റെ പുറത്തുകൂടെ നിങ്ങൾ എഴുതി കളർ ചെയ്യണം കേട്ടോ, നിറം കൊടുക്കണേ. ഇനി നമുക്ക് ഇർ എന്ന അക്ഷരം എഴുതാൻ പഠിക്കാം. ആദ്യം ഇവിടെ നിന്ന് തുടങ്ങണം. ഇങ്ങനെ കുത്തുകളിലൂടെ എഴുതി ദേ ഇങ്ങനെ താഴെ വന്ന് നമ്മൾ എയ്റ്റ് എഴുതാൻ ഇങ്ങനെ വളയ്ക്കത്തില്ലേ, ഇതുപോലെ വളച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ. ചിലർക്കൊക്കെ ഇർ എന്ന അക്ഷരം എഴുതാൻ അറിയാമായിരിക്കും, ചിലർക്കൊന്നും അറിഞ്ഞുകൂടാ. വളരെ ശ്രദ്ധയോടെ ഇരുന്ന് വേണം ഇർ എന്ന അക്ഷരം എഴുതേണ്ടത്. നമ്മൾ എയ്റ്റ് എന്ന അക്ഷരം പഠിച്ചു കഴിഞ്ഞു. എയ്റ്റ് എഴുതുന്നത് പോലെ ഇർ എഴുതാൻ പഠിക്കാം. ദേ മുകളിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണം. ഇനി താഴെ ഈ ലൈനിൽ വന്നിട്ട് നമ്മൾ എയ്റ്റ് എഴുതാൻ തുടങ്ങുന്ന പോലെ ഇങ്ങനെ വളച്ച് ഇവിടെ വന്നിട്ട് ഇനി മുകളിൽ വന്ന് ഇങ്ങനെ എഴുതണം. ഇർ ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ നിന്ന് തുടങ്ങി താഴെ ലൈനിൽ വന്നു, എയ്റ്റ് എഴുതുന്നത് പോലെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ എടുത്തു, ഇതുപോലെ ചേർത്ത് വയ്ക്കണം കണ്ടോ. ഒന്നുകൂടി ദേ ഇവിടെ നിന്ന് തുടങ്ങി ലൈനിൽ വന്ന് താഴെ ഇങ്ങനെ നമ്മൾ എയ്റ്റ് എഴുതാൻ വളയ്ക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ വളച്ച് തിരിച്ച് ഓപ്പോസിറ്റ് വന്നിട്ട് ഇർ ദേ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ താഴെ വന്ന് തിരിച്ച് വീണ്ടും ഇതിൽ കൂടെ തന്നെ മുകളിലേക്ക് ഇവിടെ കണ്ടോ ഇർ. നമ്മൾ എയ്റ്റ് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്, ഈ ചുരുപ്പില്ല, അല്ലാതെ ഇങ്ങനെ വന്ന് താഴെ നമ്മൾ എഴുതി തിരിച്ചിവിടെ വന്ന് ഇവിടെ അങ്ങ് മുട്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ചുരുപ്പ് ഇങ്ങനെ ഇട്ട് ഇറാക്കണം കേട്ടോ. ദേ ഇവിടെ നിന്ന് തുടങ്ങി താഴെ വന്ന് തിരിച്ച് ഇതിലോട്ട് കയറി വീണ്ടും മുകളിൽ പോയി ഇതിനകത്ത് ഇർ കണ്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് എയ്റ്റ് എഴുതാൻ അറിയാമെന്നുള്ള എല്ലാവർക്കും ഇറും എഴുതാൻ പറ്റും കണ്ടോ. ഇർ ഇങ്ങനെ വന്ന് നമ്മൾ എയ്റ്റ് ഇങ്ങനെ എഴുതാൻ പോകത്തില്ലേ, എയ്റ്റ് ഇങ്ങനെ വരുമ്പോൾ എയ്റ്റ് അല്ലേ, ഇവിടെ വന്ന് നമ്മൾ ചേർക്കണ്ട, ഇങ്ങനെ വേണം ചേർക്കാൻ. ഇതാണ് ഇവിടെയും ചെയ്യുന്നത് കണ്ടോ. ഈ കുത്തുകളിലൂടെ വരച്ച് പൂർത്തിയാക്കണം. ഇർ ഇർ അക്ഷരത്തിൻ്റെ പേര് പറഞ്ഞ് എഴുതണം കേട്ടോ. ഇർ ഇർ ഇവിടെ നിന്ന് തുടങ്ങി എയ്റ്റ് എഴുതുന്നത് പോലെ താഴെ വന്ന് മുകളിലേക്ക് കയറി ഇങ്ങനെ അകത്തേക്ക് ഇർ. ഇവിടെ നിന്ന് തുടങ്ങി ലൈൻ തൊട്ട് താഴേക്ക് വന്ന് എയ്റ്റ് എഴുതുന്നത് പോലെ വളച്ച് മുകളിൽ പോയി അകത്തേക്ക് ഇർ. ഇവിടെ നിന്ന് തുടങ്ങി ലൈനിൽ തൊട്ട് എയ്റ്റ് എഴുതുന്നത് പോലെ താഴേക്ക് പോയിട്ട് മുകളിലേക്ക് കണ്ടോ, ഇങ്ങനെയാണ് ഇർ എഴുതുന്നത്. ഇനി ഇറിൽ തുടങ്ങുന്ന ചിത്രങ്ങൾ അടയാളപ്പെടുത്തുക. ഇഞ്ചി, ഇഞ്ചി, അണ്ണാൻ, ആമ, ഋഷഭം, ഋഷി, തറ ഇതിൽ ഇർ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഋഷഭം, ഋഷി, ഋഷഭം. ഇപ്പോൾ ഋഷിയുടെ നേർക്ക് ടിക്ക് ചെയ്യണം, ഋഷഭം എന്ന ചിത്രത്തിന് നേർക്കും ഇതുപോലെ ടിക്ക് ചെയ്യണം. മനസ്സിലായോ? ടു ലൈൻ ബുക്കിൽ എങ്ങനെയാണ് ഇർ എന്ന അക്ഷരം എഴുതുന്നതെന്ന് നോക്കാം. ദേ ഇങ്ങനെ തുടങ്ങി എയ്റ്റ് എഴുതുന്ന പോലെ താഴേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് ഇർ കണ്ടോ. ഇവിടെ നിന്ന് തുടങ്ങി ഈ ലൈനിൽ തൊട്ട് ഇങ്ങനെ താഴേക്ക് എയ്റ്റ് എഴുതുന്ന പോലെ വന്ന് വളച്ചെടുത്തിട്ട് മുകളിലേക്ക് കണ്ടോ. സിമ്പിളായിട്ട് ഇർ എഴുതാമെന്ന് കണ്ടല്ലോ. ഇവിടെ നിന്ന് തുടങ്ങി താഴേക്ക് എയ്റ്റ് എഴുതുന്ന പോലെ ഇങ്ങനെ വളച്ചെടുത്ത് മുകളിലേക്ക് ഇർ. ഒന്നുകൂടെ കാണിക്കാം.
ദേ ലൈനിൽ തൊട്ട് ഇങ്ങനെ തുടങ്ങി നമ്മൾ എയ്റ്റ് എഴുതുന്ന പോലെ മുകളിൽ പോയി കണ്ടാൽ ഇങ്ങനെ തുടങ്ങി എയ്റ്റ് എഴുതുന്ന പോലെ ഇങ്ങനെ വളച്ച് മുകളിൽ ചെന്ന് ഇങ്ങനെ ഇർ ഇർ ഇങ്ങനെ ഒരു പേജ് നിറയെ ഇറന്ന അക്ഷരം എഴുതണം. അടുത്ത പേജിൽ ആ തുടങ്ങി ഇറന്ന അക്ഷരം വരെ എഴുതാം. ആ ആ ഈ ഈ ഊ ഊ ഇർ. ഇനി ഈ ഒരു ലൈൻ വിട്ടിട്ട് താഴെ വീണ്ടും എഴുതണം. ആ ആ ഈ ഈ ഊ ഊ ഇർ. വീണ്ടും ഈ ഒരു ലൈൻ വിട്ട് അടുത്ത ലൈനിൽ വീണ്ടും ഒരു ലൈൻ വിട്ട് അടുത്ത്, അങ്ങനെ ഈ ഒരു പേജ് നിറയെ എഴുതണം കേട്ടോ.